നമസ്കാരം. നമസ്കാരം മാഷെ. മാഷെ എനിക്ക് മാഷി മാസം രണ്ട് ദിവസം വൈകി. അതെ, ശമ്പളം കിട്ടാനും വൈകി, അതുകൊണ്ടാ. പക്ഷെ പരസ്യം ഞാൻ ഇന്നലെ തന്നെ അയച്ചു, പതിവ് പോലെ എല്ലാ പത്രങ്ങൾക്കും. മാറ്റർ ശരിയല്ലേ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ മകൻ ഉണ്ണിയെ 1986 മുതൽ കാണാതായിരിക്കുന്നു. ഇടതുകൈയിൽ ഉണ്ണികൃഷ്ണന്റെ രൂപം പച്ചകുട്ടി അടയാളമുണ്ട്. ഈ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ദയവായി അറിയിക്കുക. പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്ടിൽ, ഉണ്ടൂർ പിഒ, കേരളം. എന്താ മാഷെ, ശരിയല്ലേ? അല്ല മാഷെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ആൾക്കൊരു 26-27 വയസ്സ് പ്രായമായി കണ്ടില്ലേ? നാളെ 27 തികയ. 27 വയസ്സ് പ്രായമുള്ള ഒരാളിന് 10 വയസ്സുള്ളപ്പോഴെടുത്ത ഫോട്ടോ വെച്ച് പരസ്യം കൊടുത്തിട്ട് എന്താ കാര്യം? പിന്നെ പിന്നെന്താടോ ഞാൻ ചെയ്യ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ രേഖാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ചിലരുണ്ടല്ലോ, അവരീ പഴയ ഫോട്ടോയും ചില അടയാളങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ആൾ ഏതാണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് വരച്ചു തരും. അങ്ങനെ ഒരു പടം വരപ്പിച്ച് അതും കൂടി ഈ പരസ്യത്തിനൊപ്പം കൊടുത്താലോ? ശരിയാ, നമുക്കിനി അതും കൂടെ ഒന്ന് പരീക്ഷിക്കാം. എങ്കിൽ ചിത്രകാരനെ ഞാൻ ഏർപ്പാടാക്കി തരാം. വളരെ സന്തോഷം. പിന്നെ മകനോടൊപ്പം മാഷിന്റെ ഒരു സ്നേഹിതനെയും കാണാതായിട്ട്. എന്തായാലും പേര്? പണിക്കര്. ഊരം പണിക്കര്. അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, എന്റെ മകനെയും കൊണ്ട് പൂരം കാണാൻ പോയതാ പണിക്കര്. പിന്നറിയുന്നത് അവിടെ ആന ഇടഞ്ഞു എന്നോ ആകെ ബഹളമായി എന്നൊക്കെയാ. എന്തായാലും ഉണ്ണിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കമ്പി അടിച്ചു അയാള്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു കത്തും കിട്ടി, ഉണ്ണിയെ കണ്ടുപിടിച്ചിട്ട് അയാൾ നാട്ടിലേക്ക് കൊള്ളൂന്നും പറഞ്ഞു. അത്ര തന്നെ. പിന്നെ അതിനുശേഷം അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല. നിന്റെ സ്വരവും പശുവിന്റെ സ്വരവും തമ്മിൽ തിരിച്ചറിയാനേ പറ്റുന്നില്ല. അല്ല, രണ്ടും ഒരേ ശ്രുതി തന്നെ. ഈ പറയുന്ന ആള് രണ്ടുപേരും പാടിയേ, പശു കയറും പൊടിച്ചോടുന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ എത്ര കുട്ടികളായി? അല്ല, സംഗീതം പഠിക്കാനേ. എത്രയായാലും ഗോപിയേട്ടൻ എന്താ? അല്ല, കാശിമണി വാരി കൂട്ടുന്നുണ്ട്. കൂട്ടിക്കോ, ആവശ്യം വരും. നമ്മുടെ കല്യാണം ചെറുതായിട്ടൊന്നുമല്ല ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 7 നില പന്തലിട്ട ഒരു 2 നില കുറച്ചുകൂടെ. അല്ല, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടുന്നു പഴമക്കാര് പറയാറുണ്ടേ. എന്തു പറഞ്ഞാലും നിന്റെ ഈ തറുതലുണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടി മാത്രം നിന്റെ കൂടെ ഞാൻ ഈ കച്ചവടത്തിൽ കൂടുന്നു. ഓ, എന്ത് സഹായാന്നറിയോ? 110 കമ്മീഷൻ വാങ്ങണുണ്ട്, ഞാൻ അറിയാതെ ചില തരികടിയുണ്ട്, ഒക്കെ ഞാൻ അറിയണ്ട് കേട്ടോ. നിന്റെ ഒരു കാര്യം, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ? ചാന്ത്, പൊട്ട്, കുപ്പിവള. എനിക്കൊന്നും വേണ്ട. ഞാനൊരു സാധനം നിനക്ക് വാങ്ങിച്ചു തരും. എനിക്കൊന്നും വേണ്ട, പറഞ്ഞേക്കാം. എന്റെ കണക്ക് തീർത്തിട്ട് കാശ് ഇങ്ങോട്ട് കൃത്യമായിട്ട് എത്തിച്ചാ മതി, നാളെ ചിട്ടിക്ക് വെക്കാനുള്ളതാ. നിന്റെ ചിട്ടി നീ വട്ടെത്തിയില്ലേ? കൊറേ കാലം ആയല്ലോ ഇത്. ഗോപിക്കുട്ടൻ പോയോ മോളെ? അതിനി വൈകുന്നേരം നോക്കിയാ മതി, ബ്ലേഡ് പിരിക്കാനുള്ള ധൃതിയാ അതിന്. പത്രം ദേ അമ്മേ, മാഷ് കൊടുക്കാറുള്ള പരസ്യം ഇന്നും വന്നിട്ടുണ്ട്, നോക്കട്ടെ. വർഷം എത്രയായി, എന്നിട്ട് ഒരു മാറ്റമില്ല. അതെങ്ങനെയാ അമ്മേ? ഇത് ഉണ്ണിയേട്ടന്റെ പഴയ ഫോട്ടോ അല്ലേ, അതിനെങ്ങനെ മാറ്റം വരിക? ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് പോടി. ഞാൻ പറഞ്ഞത് മാഷിന്റെ കാര്യം, ഇപ്പോഴിത് മുടക്കാറില്ലെന്ന്, അല്ലാതെ പടത്തിന്റെ കാര്യമല്ല. എന്നാ കേട്ടോ, പടത്തിന് മാറ്റം വരും. പത്മനാഭൻ ഒരു പടം വരക്കാരനെ എങ്ങാണ്ട് ദൂരേന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ഉണ്ണി ഇപ്പൊ എങ്ങനെ ഇരിക്കണോന്ന് അയാള് വരക്കൂത്രേ. പിന്നെ ഏടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്കെങ്ങനാന്ന് അറിയണമെങ്കിൽ ഈ മൂക്കിലോട്ട് നോക്കിയാ മതി. ഓ, പിന്നെ കണ്ണും പിരിയും മാഷെപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടിൽ കള്ള നോട്ടവും ഉണ്ട്. നല്ല നെറ്റിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മുതുകിലൊരു മറുകണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെ മോളെ പടത്തി വരയ്ക്കുന്നേ? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ടാ പോരെ.
ഇവിടെ റെസ്റ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. അല്ല എന്താ ഇത്, മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷ്? ആരാ മാഷ്? പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ ആളാണ്, ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്, പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റേ. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കൂ. ഏയ് സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും അവൻ വലിക്കില്ല, അവിടെ നട്ടു ഇതല്ലേ പ്രായമുള്ളൂ. അതല്ല നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്, എനിക്കൊന്നും വേണം. വെരി സോറി, കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറിന്ന്. ഒന്ന് മാറി. ആ മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ. അവള് ബാക്കിയുള്ളവളാണെങ്കി ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ മാഷിന്റെ മോളും വരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബ സമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പോഴാണ് അവന്റെ കല്യാണം. സ്ത്രീധന തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല, എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമന കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ? നല്ല കാര്യമായി, എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവണ, തീർന്നിട്ടില്ല. ഡോണ്ടു ഡോണ്ടു. പെട്ടെന്ന് പട്ടി പെട്ടരുത്, എന്ത് പണികളെ കോംപ്രമൈസ് ചെയ്യാം. ഓടി വരുന്ന, അയ്യോ അയ്യോ പെട്ടരുത്, പുറയും. പട്ടിയായിരുന്നു, അയ്യേ വെറുതെ പേടിച്ച്. ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പണ്ടാനം പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല, ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി ഉണ്ട് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങടെ എത്തിച്ചേരും. ചെല്ലി ചെല്ലി. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വിളിച്ചപ്പാടെ, വിളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടി ഓടിക്കുന്ന എന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ, ഭഗവതിയെ കണ്ട ഓടിക്കും. ഈ നാട്ടില് വേറെ പട്ടി ഉണ്ടല്ല, പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വിളിച്ചപ്പാടെ? ആണോ വിളിച്ചപ്പാടെ? അതെ അതെ, വിളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമുണ്ട്, കുടുംബ സമേതം വരണം. അവലത്തെ കൈണ്ട് വാങ്ങ ഐശ്വര്യമായിട്ട്. കുറിയൊക്കെ അന്ധവിശ്വാസമല്ലേ, എത്തിയേക്കാം. നന്നായി അച്ചാരണ ഒരു പാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. ബ്രേക്ക് വർഷാപ്പില്ല, പിടിപ്പിക്കൂ. എന്റെ കല്യാണമാണ്, സന്തോഷം, കുടുംബ സമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല, ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണിക്കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തു.